കശ്മീരിൽ നിന്ന് വരുന്ന അപകട വാർത്തയിലേക്കാണ്. കശ്മീരിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. സോജില പാസിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മലയിടുക്കിൽ വീണത്. വാഹനത്തിൽ 7 പേരുണ്ടായിരുന്നു. സുധേഷ്, അനിൽ, രാഹുൽ, വിഘ്നേഷ്, ഡ്രൈവർ ഐജാസ് അഹമ്മദ് അവാൻ എന്നിവരാണ് മരിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, വളരെ ദുഃഖകരമായ സംഭവമാണ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഇവർ സോജില പാസിലേക്ക് പോയി മടങ്ങും വഴിയാണോ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും അഞ്ജിത, ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കശ്മീരിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. വാഹനത്തിൽ 8-ലധികം പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കശ്മീരിൽ നിന്നും ലേയിലേക്കുള്ള ദേശീയപാതയിൽ സോജില പാസിന് സമീപത്ത് വെച്ച് ഒരു കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ഈ ഒരു വാഹനം. ഇവർ സോൻമാർഗിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു. വിനോദസഞ്ചാര സ്ഥലമാണ്, സോൻമാർഗിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നൊരു വിവരം. മരിച്ച 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. സുധീഷ്, അനിൽ, രാഹുൽ, വിഘ്നേഷ് എന്നീ 4 പേരാണ് മരിച്ച മലയാളികൾ. കൂടാതെ ഐജാസ് അഹമ്മദ് ഡ്രൈവറും മരിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ. 3 മലയാളികൾ കൂടി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇവർ സ്കിംസ് ആശുപത്രിയിലാണുള്ളത്. ഈ 3 പേർ എന്ന് പറയുന്നത് മനോജ്, രജീഷ്, അരുൺ എന്നീ പറയുന്ന 3 പേരാണ് നിലവിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. മോശം കാലാവസ്ഥയാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസുള്ളത്. കാരണം മഞ്ഞുവീഴ്ചയുണ്ട്, വലിയ തണുപ്പും മഞ്ഞും മറ്റ് മോശമായിട്ടുള്ള കാലാവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് വാഹനം നിയന്ത്രണം തെറ്റിയത് ഒരുപക്ഷെ മോശം കാലാവസ്ഥയായതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ പോലീസിനുള്ളത്. ഈ മറ്റ് നടപടികൾ, ഇവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളടക്കം അതിൻ്റെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കുകയാണ്. നമ്മൾ നോർക്കയുമായിട്ടും അതുപോലെ തന്നെ കശ്മീർ പോലീസുമായിട്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. എന്തായാലും വളരെ ദുഃഖം ജനിപ്പിക്കുന്ന, വളരെ വിഷമപരമായിട്ടുള്ള ഒരു കാര്യം, ഒരു വാഹന അപകടം സംഭവിക്കുന്നു. സുമോ കാർ, ഒരു SUV മോഡലുള്ള ടാറ്റയുടെ സുമോ കാറാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്, കൊക്കയിലേക്ക് പതിക്കുന്നത്. 8-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ മരിച്ചവരിൽ 5 പേർ, ഒന്ന് ഡ്രൈവറായിരുന്നു, കശ്മീർ സ്വദേശിയാണ്. മറ്റ് 4 പേരും മലയാളികൾ, പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. ശരി അർജുൻ, തുടരുക. ഗോകുൽ VS കൂടിയുണ്ട്. പാലക്കാട് സ്വദേശികളാണ് മരിച്ചവർ. ഗോകുൽ വളരെ സന്തോഷിച്ച് യാത്രയ്ക്ക് പോയവരാണ്. അവരുടെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന കുടുംബം കേൾക്കുന്നത് അവരിൽ 4 പേർ മരിച്ചു എന്നുള്ളതാണ്. വളരെ സങ്കടകരമായ വാർത്തയാണ്. ഗോകുൽ അവരുടെ ആ വീടിന് പരിസരത്തേക്ക് എത്തിയോ? എന്നാണ് ഇവർ യാത്ര പോയത്? നമ്മൾ അവരുടെ വീടിനടുത്തേക്കുള്ള അടുത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ചിറ്റൂർ നെടുങ്ങൂടുള്ളവരാണ് ഈ മരിച്ച 4 പേരും. അനിൽ, സുധീഷ്, രാഹുൽ, വിഘ്നേഷ് എന്നിവരാണ്. ഇവർ അയൽവാസികളാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ആ പ്രദേശത്തേക്ക് പോകുന്നതിനുള്ള അങ്ങോട്ടുള്ള യാത്രയിലാണ്. വളരെ ദുഃഖകരമായ മാസം 30 ട്രെയിൻ മാർഗം 13-അംഗ സംഘം കേരളത്തിൽ നിന്ന് പോയത്. ഇതിൽ 11 പേരും ചിറ്റൂരുകാരാണ്, പാലക്കാട്ടുള്ള ചിറ്റൂരിലുള്ളവരാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഈ അവിടെയുള്ള യാത്രയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അങ്ങനെ എങ്ങനെയാണ് അവർ വാഹനത്തിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ആ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തുള്ളവർക്കോ അത്ര അറിയാം. അവരുടെ വീടുകളിൽ ഗോകുൽ അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ശരി ഗോകുൽ, വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഈ സമയം, ഈ ഡിസംബർ മാസമൊക്കെ വളരെ ഒരുപാട് മഞ്ഞ് വീഴുന്ന സമയം, മഞ്ഞിൽ പൊതിഞ്ഞ കശ്മീർ അത് കാണാൻ വേണ്ടി പോയവരാണ്. 13-അംഗ സംഘത്തിലുള്ളവരാണ്. അതിലാണ് ഈ 4 മലയാളികൾക്ക്, ആ സംഘത്തിലെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സോജില പാസിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മലയിടുക്കിലേക്ക് വീണത്. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനത്തിൽ 7 പേരുണ്ടായിരുന്നു. സുധേഷ്, അനിൽ, രാഹുൽ, വിഘ്നേഷ്, ഡ്രൈവർ ഐജാസ് അഹമ്മദ് അവാൻ എന്നിവരാണ് മരിച്ചത്. ആകെ 5 പേർ മരിച്ചു. അതിൽ 4 പേർ മലയാളികളാണ്. അർജുൻ പീതാംബരനും ഗോകുൽ VSമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനിലേക്ക് ഒരിക്കൽ കൂടി. അർജുൻ, ഇനി കശ്മീരിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി എപ്പോഴായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക?
തീർച്ചയായിട്ടും ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോർക്ക ഉദ്യോഗസ്ഥരുമായി നേരത്തെ സംസാരിച്ചിരുന്നു. നിലവിൽ നോർക്ക ഉദ്യോഗസ്ഥർ ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ച് അവരുമായി ഈ വിവരങ്ങൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമ്മൾ കശ്മീർ പോലീസുമായിട്ടുൾപ്പെടെ സംസാരിച്ചിരുന്നു, അവരുമായി ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ഇവരെ ഇവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 3 പേർ കൂടി ചികിത്സയിലുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. അവരിൽ ഒരാളുടെ കൂടി നില ഒരല്പം ഗുരുതരമാണ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മനോജ്, രജീഷ്, അരുൺ ഈ 3 പേരാണ് നിലവിൽ സ്കിംസിൽ ചികിത്സയിൽ തുടരുന്നത്. ഇവരുടെ കൂടി ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ നിലയാണ് നിലവിൽ ഗുരുതരമെന്ന് പറയുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്ന ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കശ്മീർ പോലീസ് കടന്നിരിക്കുന്നത്. ഒപ്പം നോർക്കയും ഇപ്പോൾ ജില്ലാ ഭരണകൂടം, പാലക്കാട് ഭരണകൂടവുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാരും ഡൽഹിയിലുള്ളവരുടെ പ്രതിനിധികളും നോർക്കയും എല്ലാം തന്നെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എപ്പോൾ എങ്ങനെ എത്തിക്കും, വിമാനമാർഗം തന്നെയാണെങ്കിൽ അത് എപ്പോഴായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വിവരങ്ങളടക്കം അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകുമെന്നുള്ളൊരു എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്. ആ മരിച്ചവരുടെ 2 പേരുടെ ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. അതിലൊരാൾ കശ്മീരിൽ പോയ സമയത്ത് എടുത്ത ചിത്രമാണ്, അത് അവസാനത്തെ ചിത്രമാകുമെന്ന് അയാൾ പോലും കരുതിയിട്ടുണ്ടാകില്ല. 4 പേർക്കാണ്, പാലക്കാടുള്ള 4 മലയാളികൾക്കുൾപ്പെടെയാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതിൽ സാരമുള്ള പരിക്കാണ് 3 പേർക്കും എന്നുള്ള വിവരം കൂടിയാണ് അർജുൻ പങ്കുവെക്കുന്നത്. സുദേഷ്, അനിൽ, രാഹുൽ, വിഘ്നേഷ് എന്നിവരാണ് മരിച്ചത്. വാഹനാപകടമായിരുന്നു. ഈ സുജില പാസിൽ വെച്ചാണ് വാഹനാപകടം ഉണ്ടായിരുന്നത്. ഈ മലയിടുക്കിലേക്ക്, കൊക്കയിലേക്ക് വാഹനം വീണാണ് അപകടമുണ്ടായത്.